അവിടെ നടന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ചിന്തിക്ക പോലും ഇല്ലാത്ത വിഷയങ്ങൾ നമ്മുടെ സ്വപ്ന ദർശനത്തിൽ ആത്മാക്കൾ ചെയ്യുന്ന യാത്രയിൽ വല്ലതും പറഞ്ഞു തരുന്നത്. അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബ് എന്നവർ റളിയല്ലാഹു അൻഹു പറയാൻ പറ്റില്ല, ജംഹൂറുൽ ഉലമാഇന്റെ അരികത്തവരെ മുസ്ലിം ആയിട്ടില്ലെന്നാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് എവിടെയാണ് സംസം കിണറെന്ന് സ്വപ്നല്ലേ അറിയിച്ചു കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വതആല? സംസം കിണർ മാഞ്ഞു പോയിരുന്നുവല്ലോ, സംസം ഇന്ന സ്ഥലത്താണെന്ന് ആർക്കാ സ്വപ്നം കാണിച്ചു കൊടുത്തത്? അബ്ദുൽ മുത്തലിബ് എന്നവർക്കാ. അങ്ങനെ അല്ലാഹുവോട് ചെന്ന് ചോദിച്ചാൽ അവർ പറയും, നാളെ പറഞ്ഞുതരാം, എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടാകട്ടെ. അതുണ്ടായി പറഞ്ഞുകൊടുക്കൂ. എവിടെയാണ് രസകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വീട് പൊളിച്ചിട്ട് ആ വീട്ടുകാരിയായ പെണ്ണിന് തന്റെ ഉപ്പയുടെ സമ്പത്ത് കിട്ടാൻ എവിടെയാണിതെന്ന് അറിയാൻ സമയത്ത് ഇവരുടെ അടുത്ത് പോയി ബഹുമാനപ്പെട്ടു കുളിച്ചു നോക്കാൻ വേണ്ടി അവിടെ കിട്ടി കുറച്ച്. അവര് പറഞ്ഞു, ഏ ഇത്രയും നല്ല ഇനിയുണ്ട്, ഇനിയും കിട്ടണം അപ്പാന്റെ സ്വത്ത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട് ആ സംഭവം, വേറെ പറഞ്ഞുകൊടുത്ത് പിറ്റേന്ന് കുടിക്കാൻ അവിടെയും കുടിച്ചു. പെണ്ണ് പറഞ്ഞു, ഇനിയുണ്ട് വാപ്പാന്റെ സ്വത്ത്, ഇനിയും കിട്ടണം. മൂന്നാമത്തെ ദിവസം ആ ഷേഖ് അവറുകൾ പറഞ്ഞു, ഇല്ല, നിന്റെ വാപ്പന് പറഞ്ഞത് അവൾക്ക് ജീവിക്കാൻ അത്യാവശ്യക്കായില്ലേ, ഇനി പറഞ്ഞുകൊടുക്കൂല. അബ്ദുല്ലാഹിൽ ബഗാനിഷി റഹ്മഹുല്ലാഹിന്റെ അടുത്ത് വന്നൊരു കേസ്, ആ വൃദ്ധയായ പെണ്ണ് 7 ദീനാറ് കടം വാങ്ങി അവര് മരിച്ചുപോയി. ആർക്ക്, ആരോടാ കടം വാങ്ങിച്ചത്? ഒരു ജൂത പെണ്ണിൽ നിന്ന്. മരിച്ചു കഴിഞ്ഞപ്പോ ഈ ജൂത പെണ്ണ് ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല അബു മുഹമ്മദ്, നിങ്ങൾ മുസ്ലിം അല്ലേ? നിങ്ങളെ മുസ്ലിം നീങ്ങൽപ്പെട്ടൊരു പെണ്ണ് എന്റെ അടുത്ത് നിന്ന് 7 ദീനാറ് വാങ്ങിപ്പോയി, ഇതുവരെ തിരിച്ചെന്നിട്ടില്ല, അവൾ അങ്ങ് മരിച്ചുപോയി, എവിടെ നിന്നത് കിട്ടുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാളെ വരെ സമയം തരി, ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ. ആ ജീവിച്ചിരിക്കുന്ന ആ മനുഷ്യൻ സ്വപ്ന ദർശനത്തിൽ അർവാഹികളുടെ യാത്രയിൽ ഈ മരിച്ചുപോയ ആളിന്റെ റൂഹുമായി സംവദിക്കുകയാണ്. പിറ്റേ ദിവസം പറഞ്ഞു കൊടുക്കുക, തഖൂലു ലക ഫുലാന, ആ നിങ്ങളുടെ കടം വാങ്ങി ആ പെണ്ണില്ലേ, അവര് പറയാണ് അവരുടെ പൊരയുടെ ഈ കഴുക്കോല് വെച്ച ഭാഗം ആദ്യം മുതൽ 7-ാമത്തത് വരെ എണ്ണിയാൽ ആ 7-ാമത്തെ കഴുക്കോലിന്റെ ഉള്ളിൽ തപ്പിയാൽ അവിടെ ഉണ്ട് 7 എണ്ണം. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ പോയി തപ്പി നോക്കുമ്പോ ആ 7 സ്വർണ്ണനാണയം അവിടെ കിടക്കുന്നുണ്ട്. മിന്നവാദിർ, അത്യധികം കൗതുകകരമായ സംഭവങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞത് സത്യമായി പുലർന്നത് സംഭവിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അവരുടെ ഷെയ്ഖ് മഹാനായ അവർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ജീവിതകാലം ഒരുപാട് ചെലവഴിച്ചവരുടെ ഷെയ്ഖാണ് ഇബ്നുൽ തൈമിയ. ഇബ്നു തൈമിയയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടവർക്ക്. പക്ഷെ അവര് പറയാ, എന്റെ ഷെയ്ഖിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ വഫാത്തിന് ശേഷം ചില മസലകൾ ചോദിച്ചിട്ടുണ്ട്. ചില മസലകൾ ചോദിച്ചു, ഞാൻ ആ വാക്ക് തന്നെ ഉദ്ധരിക്കട്ടെ. وحدثني غير واحد ممن كان على غير مائل الى شيخ الاسلام ابن تيميه പുത്തന ഷേഖാരൊക്കെ വിളിച്ചു പറയുന്ന പേരാണത്, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇബ്നുൽ ഖയ്യിം തങ്ങളുടെ ശിഷ്യൻ പറയാ, എൻ്റെ ഷൈഖിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ. സഅലഹു അൻ ഷൈഇൻ കാന യുഷ്കിലു അലൈ മിൻ മസായിലിൽ ഫറായിൽ വഗൈരിഹ, സ്വത്ത് അനന്തരം വെക്കുന്ന മസല അല്ലാത്ത മസലകൾ, സംശയമുള്ള ഒരുപാട് മസലകൾ എന്റെ ഷെയ്ഖിന്റെ വഫാത്തിന് ശേഷം സ്വപ്നത്തിൽ ചോദിക്കാറുണ്ടായിരുന്നവരോട് ഫഅജാബഹു ബിസ്സവാബ്, അതിന് നല്ല മറുപടിയും കൊടുക്കും. മസല നോക്കുമ്പോ നല്ല ഉത്തരം തന്നെ. ഇത് അവരുടെ എതിരാളികൾക്ക് പോലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇബിൽ ഖയ്യിം തങ്ങൾ കിതാബുർ റൂഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ആരപ്പ് നിഷേധിക്കുക, ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് റൂഹുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അത്ഭുത സിദ്ധിയാണെന്നല്ലേ പറയാൻ പറ്റൂ. മഹാന്മാരായ പണ്ഡിതന്മാർ മറ്റൊരു സംഭവം ഇവിടെ ഉദ്ധരിക്കുന്ന ഒരു വിഷയം, റൂഹി ഫിർ റൂഹ്, ഒരു റൂഹ് മറ്റൊരു റൂഹിൽ സ്വാധീനം ചെലുത്തുമെന്നാണ്. ഒരാത്മാവ് മറ്റൊരാത്മാവിൽ സ്വാധീനം ചെലുത്തും. മഹാനായ ഇമാം അൽ ഖൈറുവാനി അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട് അൽ ബുസ്താൻ, അതിൽ ഉദ്ധരിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ. സ്വപ്നത്തിൽ റൂഹ് റൂഹിനെ പ്രതിഫലം ചെലുത്തുകയാണ്, അത് പ്രത്യക്ഷത്തിൽ കാണാനും പറ്റും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറഞ്ഞിരുന്നൊരു മനുഷ്യൻ, ഈ ഷിയാ വിശ്വാസികൾ അങ്ങനെ ചെയ്യും. അബൂബക്രതങ്ങളെയും സിദ്ദീഖ് എന്നിവരൊക്കെ ചീത്ത പറയുന്ന ആളുകളുണ്ട്, ഒരുപാട് ഷിയാക്കൾ. ഇമാം ഖൈറുവാനി ഞങ്ങൾ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയാ. തന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞുകൊടുത്ത സന്ദർഭം, സിദ്ദീഖ് തങ്ങളെയും ഉമർ തങ്ങളെയും വല്ലാണ്ട് ചീത്ത പറയുന്നെ. അങ്ങനെ ചീത്ത പറഞ്ഞപ്പോ ഇദ്ദേഹം മുസ്ലിമായ അഹ്ലു സുന്നയുടെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, പൊന്നാര ചങ്ങാതി, നിങ്ങൾ സിദ്ദീഖ് എന്നവരെ ഉമർ തങ്ങളെയും ചീത്ത പറയല്ല,
അവര് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ ആകേണ്ടത്, അത് സിദ്ദീഖ് തട്ടിയെടുത്തു. അലി തങ്ങൾ ആ രണ്ടാമത്തേതാകേണ്ടത്, അത് ഉമർ തങ്ങൾ തട്ടിയെടുത്തു. ഇങ്ങനെ പറയാൻ എന്താ ചെയ്യാം? അങ്ങനെ ഒരു ദിവസം ഞാനും അയാളും തമ്മിൽ ശണ്ഠ കൂടി, ഒരുപാട് നേരം ചർച്ചയായി. ആ മനുഷ്യൻ ഇങ്ങനെ ചീത്ത പറഞ്ഞു, ഞാൻ സങ്കടപ്പെട്ട് പരക്കു പോന്നു. അന്ന് ഞാൻ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല, സങ്കടപ്പെട്ട് ഉറങ്ങി. യാ അല്ലാഹ് എന്താ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിലെ ഇയാൾ ചീത്ത പറയുന്നത്, ഞാൻ ഇന്ന് ഉറങ്ങി, ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഫുലാനൻ യസുബ്ബു സ്വഹാബക, അങ്ങയുടെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഒരു മനുഷ്യനുണ്ട് നബിയെ. തങ്ങൾ ചോദിച്ചു, മിൻ അസ്ഹാബി, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയേ? അല്ലാഹ്, അതേ അബൂബക്കറിൻ ഉമർ സിദ്ദീഖ് എന്നവരെയും ഉമറുൽ ഫാറൂഖ് എന്നവരെയും ചീത്ത പറയുന്നുണ്ട് നബിയേ. ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്, ലോകപ്രസിദ്ധമായ സംഭവം. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഖുദ് ഹാദിഹിൽ മിദിയ ഫദ്ബഹു ബിഹാ, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ആ മനുഷ്യനെ ഇതാ ഈ മിദിയ, ചെറിയ കത്തിക്കാണ് മിദിയ, ഇതങ്ങെടുത്തോ കഴുത്തരങ്ങ് വെച്ചുകൊടുക്ക്, എന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്ന ഇയാളുടെ കഴുത്തരങ്ങ് വെച്ചുകൊടുക്ക് എന്ന് ഹബീബനോട് സ്വപ്നത്തിൽ പറഞ്ഞു. ഞാനിതെടുത്തു, ഇയാളെ കടത്തി കഴുത്തിന് ഞാൻ അങ്ങ് അറുത്തു. എന്റെ കയ്യിൽ ചോര വന്നപ്പോ ഞാൻ മണ്ണിൽ എന്റെ കൈ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ അങ്ങ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. നോക്കുമ്പോ എന്റെ അയൽവാസിയുടെ പുരയിൽ നിന്ന് അട്ടഹാസം കേൾക്കുന്നുണ്ട്. ഉണർന്ന പാടെ സുബഹിനേരം തൊട്ടടുത്ത പുരയിൽ ഈ ചീത്ത പറഞ്ഞ മനുഷ്യന്റെ പുരയിൽ നിന്ന് ഭയങ്കര അട്ടഹാസം. അവിടെ ചെന്ന് ചോദിച്ചു, മാ ഹാദ സുറാ, എന്താണ് ഇവിടെ അട്ടഹാസം എന്ന് ചോദിച്ചു. മാത് ഫുലാനുൻ മാത് ഫുജാ, ഈ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുവിടെ എന്ന് പറഞ്ഞു വീട്ടുകാർ. ആര്? തലേന്ന് സിദ്ദീഖിന് ഉമർ തങ്ങളും ചീത്ത പറഞ്ഞ ആൾ. ഫലമ്മ അസ്ബഹന, നേരം വെളുത്ത് ചെന്നു നോക്കുമ്പോ ഫഇദാ ഖത്തുൻ മൗദിഅ ദബ്ഹി, കഴുത്തിൽ അറുത്തതിന്റെ അടയാളം ആ മനുഷ്യന്റെ കഴുത്തിൽ ഞങ്ങൾ കണ്ടു എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ്. പെട്ടെന്ന് മരിച്ചു എന്നാ പരക്കാർക്ക് കണ്ടത്, സ്വപ്നത്തിൽ അർക്കാൻ പറഞ്ഞിട്ടുണ്ട്. നടന്നത് തൊട്ടടുത്ത പുരയിൽ. ഒരാത്മാവ് മറ്റൊരാത്മാവിൽ ചെലുത്തുന്ന സ്വാധീനമാണിതെന്ന് ഉലമാവ് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ചു. ഇത് മാത്രം ഒന്ന് മാത്രമല്ല മുഅ്മിനെ, മഹാനായ മുഅർഖും ഹദീസ് പണ്ഡിതനുമാണ് മഹാനായ ഇബ്നു അബി ദുന്യ തങ്ങൾ. അവരുടെ കിതാബുണ്ട് കിതാബുൽ മനാമാത്ത്, സ്വഹീഹായ സംഭവങ്ങൾ മാത്രം ഉദ്ധരിച്ചിട്ടുള്ള കിതാബാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഖുറൈശുകളിൽപ്പെട്ട വലിയൊരു ശൈഖായ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ടവർ ഷാമിൽ ഒരു മനുഷ്യനെ കണ്ട കഥ പറഞ്ഞിട്ടുണ്ട്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ അല്ലെങ്കിൽ സിറിയ, അവിടേക്കാണ് മുമ്പ് ഷാം എന്ന് പറയാം. ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഒരു ഭാഗം നല്ല വെളുപ്പും മറ്റൊരു ഭാഗം നല്ല കറുപ്പും. ഇപ്പൊ ചോദിച്ചു, അവര് അദ്ദേഹം മുഖം അങ്ങനെ പൊത്തി പിടിച്ചാ നടക്കുന്നത്, ഒരു ഭാഗം കറുപ്പാണ് ഒരു ഭാഗം നല്ല നിറവും, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. മക്കയിലേക്ക് വന്നതാ ഉംറക്ക് ഹജ്ജിന് വേണ്ടി വന്ന സമയത്ത് ഖുറൈശുകളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ്. ഇയാളെ കണ്ടപ്പോ ഈ ഹറമിലൊക്കെ ചൊല്ലും ഭയങ്കര അത്ഭുതങ്ങൾ കാണും, ഒരുപാട് ആളുകൾ, അത്ഭുതങ്ങൾ അവിടെ കാണാൻ പറ്റും. അള്ളാഹിനോട് ചോദിക്കണം, അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി ചോദിക്കണമെന്നാ. പടച്ചവനെ, എന്റെ ഈമാൻ വർദ്ധിക്കാൻ എന്തെങ്കിലും കാണിച്ചു തരയണമേ എന്ന് ചോദിക്കണമെന്നാണ്. ഉംറക്കൊക്കെ ചൊല്ലുമ്പോ ചോദിച്ചാ അള്ളാഹു തരുന്നാണ്. നമുക്കൊക്കെ അനുഭവങ്ങൾ, എനിക്ക് ചെറിയൊരു അനുഭവം കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ സ്ഥിരം എനിക്ക് ഇഷ്ടമുള്ളൊരു വലിയൊരു പണ്ഡിതനുണ്ട്, കാലിഫോർണിയക്കാരനാണ്, വലിയൊരു ആലിമുണ്ട്, ഷെയ്ഖ് ഹംസ യൂസഫ്. ഹറമിലെത്തിയപ്പോഴും ഞാൻ തോരുന്നു, പടച്ച റബ്ബേ, ഷെയ്ഖ് ഹംസ യൂസഫിനെ അല്ലെങ്കിൽ അബ്ദുൽ ഹക്കീം മുറാദ്, ഇവരൊക്കെ വലിയ വലിയ ആലിമികളെ ജീവിച്ചിരിപ്പുള്ള പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് പ്രൊഫസർ അബ്ദുൽ ഹക്കീം മുറാദ്, ഹംസ യൂസഫ് സൈതൂന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ, ലോകത്ത് ഒരുപാട് ദാവി പ്രവർത്തനം ചെയ്യുന്ന വലിയ സുന്നി പണ്ഡിതന ഷെയ്ഖ് ഹംസ യൂസഫ്. 18-ാം വയസ്സിൽ മുസ്ലിമായ ആളാ, ക്രിസ്ത്യാനിയായിരുന്നു. മാർക്ക് ഹാൻസൺ ആയിരുന്നു. ഇന്ന് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി ഇൻ വെസ്റ്റ്. സി എൻ എൻകാർ പോലും അല്ലെങ്കിൽ വലിയ വലിയ എ ബി സി ചാനലുകാർ പോലും ഹംസ യൂസഫിനെ ഒരു ഇസ്ലാമിക വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുക. അത്രയും പ്രഗത്ഭന, വലിയ ആലിമാണ്, തസൂഫ് പഠിച്ച ആളാണ്, ഫിഖ് പഠിച്ച ആളാണ്, കിതാബുദി പഠിച്ച ആളാണ്. അൾജീരിയയിലും മൊറോക്കയിലും യു എയിലും ഒക്കെ വന്ന് 20-ഓളം കൊല്ലം അറബ് ഭാഷയും ആദാബുകളും നമ്മുടെ ഉലൂമും ഉസൂലൊക്കെ പഠിച്ച പണ്ഡിതനാണ് ഹംസ യൂസഫ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. പക്ഷെ കണ്ടിട്ടില്ല, അദ്ദേഹം കാലിഫോർണിയയിലാണ്. നമ്മുടെ യു എയിലും മക്കത്ത് ചെന്ന ഈ കോടാനക്കോടി ആൾക്കാരുടെ ഇടയിൽ നിന്ന് എങ്ങനെയാ ഒരാളെ തെരഞ്ഞുപിടിക്കുക? കണ്ടാലറ്റ അറിയോ?
അള്ളാഹുനോട് ഞാൻ ദുആയിരുന്നു, യാ പടച്ചോനെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഒന്ന് മുട്ടിച്ചു തരണം, പടച്ചോനെ ഒന്ന് കാണണം. ആകെ അഞ്ചു ദിവസത്തിനാണ് പോയത്, മക്കയിൽ നിന്നൊന്നും കാണാൻ പറ്റിയില്ല. മദീനത്തെത്തി, അതിന് കുടുംബം കൂടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഹറമിൻ്റെ പുറത്ത്, മദീനത്തെ പള്ളിയുടെ പുറത്തുനിന്ന് ജന്നത്തുൽ ബഖയ്ക്ക് പോകുന്ന ആ സൈഡുണ്ടല്ലോ, ആ സൈഡിലൂടെ അങ്ങ് നടക്കുകയാണ്. അപ്പം എനിക്ക് നടക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണിച്ചു. അപ്പം ഞാൻ ഭാര്യയും കുട്ടിയോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുക, കുറച്ചു നേരം ഇരിക്കുക, ആരും കൂടല്ല, ഇരിക്കുക. ഇരുന്നു, ഞാൻ വടച്ചോനെ തളർന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഒന്ന് സിയാറത്തിന് അവിടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഷെയ്ഖ് ഹംസ യൂസഫ് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അങ്ങനെ നടന്നൊരു കന്തുറൊക്കെ ഇട്ടിട്ട് നല്ല തലപ്പാവൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. കണ്ട ഒരു യമനി പണ്ഡിതന്നേ കാണുള്ളൂ. ഞാനങ്ങ് ഓടിച്ചെന്നു. അപ്പോൾ അദ്ദേഹം അറബിയിൽ സംസാരിച്ചു കൊണ്ട് പോവുക. ഞാൻ ചോദിച്ചു, ഷെയ്ഖ് ഹംസ യൂസഫ് അല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാരൻ വളരെ അടുത്ത സുഹൃത്തുണ്ടെങ്കിൽ പറഞ്ഞു, ഇതാ ഷെയ്ഖ് ഹംസ യൂസഫ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഓടിക്കതച്ച് അദ്ദേഹം വന്നു. യാ അല്ലാ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ദ്വാരുന്നത്, اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها ഈ സ്വലാത്ത് ദുആ ചെയ്തത്, നാരിയ സ്വലാത്ത്. ഇത് രണ്ട് സ്വലാത്തോടെ ഹറമിന്റെ മുന്നല്ലേ, അഷ്റഫുൽ ഖൽഖിന്റെ ഹദറത്തിലല്ലേ. യാ അല്ലാഹ്, നമ്മളൊരു ആഗ്രഹം പടച്ച തമ്പുരാനോട് പറഞ്ഞു, അള്ളാഹു താല സാധിപ്പി. എങ്ങനെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്? എനിക്ക് ഭയങ്കര അത്ഭുത. അപ്പം എൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തു. അപ്പോൾ ഹംസ യൂസഫിൻ്റെ ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖിൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, ഷെയ്ഖിനത് ഇഷ്ടമല്ല. പക്ഷെ എങ്ങാനും അതിൽ ഫോട്ടോ തന്നെ പെട്ടുപോയി. ബഹുമാനപ്പെട്ടവരെ കണ്ടൊരു വലിയൊരു അനുഭവം വരെ. എങ്ങനെ ഇപ്പോൾ കോടാനും കൂടെ ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം ആ നേരത്ത് വന്നു ഒന്നും നമുക്ക് അറിയുന്നില്ല. നിങ്ങൾക്ക് അതിലും വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അള്ളാഹു താല ചിലത് ചിലതിനങ്ങ് മുട്ടിച്ചു തരികയാണ്. മനസ്സിലൊരു ആഗ്രഹം പടച്ചവനോട് പറയുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില റൂഹുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇവിടെ ആൾ ഇതിൽ പോകുമെന്നും അദ്ദേഹം ഇതിൽ നടന്നു പോകുമെന്നൊക്കെ തോന്നിപ്പിക്കുന്ന പോലല്ലേ നമ്മൾ പോയിരിക്കുകയാണ്. യാ അല്ലാഹ്, ഇത് റൂഹെ റൂഹിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധിപ്പിക്കുന്നുണ്ടാകാം. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കറാമത്തായിട്ട് പറയല്ല, അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കണം. ഹറമിലൊക്കെ വലിയ വലിയ ആൾക്കാർ വരും, അവിടെ വന്ന് നിസ്കരിച്ചു പോകുന്ന ആളുകൾ, തവാഫിന് ഉംറക്ക് ഹജ്ജിന് വേണ്ടി വരുന്നവർ, അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ടാകും. ഖുറൈശിയായ ഷെയ്ഖ് ഇങ്ങനെ ഒരാളുടെ മുഖങ്ങനെ കറുത്ത് ഒരു ഭാഗം വെളുത്തിരിക്കുമ്പോൾ ചോദിച്ചതാ, അല്ല സഹോദര എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. ഹറമില സംഭവം നടക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ആര് ചോദിച്ചാലും ഈ കഥ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ അള്ളാഹിനോട് സത്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തരാം, എന്റെ മുഖം ഒരു ഭാഗം ഇങ്ങനെ കറുത്തു പോകാൻ കാരണം എന്തെന്നല്ലേ അറിയേണ്ടത്? ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ചീത്ത പറയുന്ന ആളായിരുന്നു. ഒരാൾക്ക് അങ്ങനെ ജോലി ചീത്ത പറയല, അലി റളിയല്ലാഹു അൻഹു ചീത്ത പറയാൻ അദ്ദേഹത്തിന്റെ ജോലി. ഞാൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ സ്വപ്നത്തിൽ ഒരാൾ എന്റെ മുമ്പിലേക്ക് വന്നു, എന്നോട് പറഞ്ഞു, അൻത സാഹിബുൽ വഖീഅത്തി ഫിയ, നീ എന്നെങ്ങനെ ചീത്ത പറയുന്ന ആളാണല്ലേ എന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മുഖത്തിന് ഒരറ്റടിയാണ്. നേരം വെളുത്ത് നോക്കുമ്പോ ഈ കറുപ്പ് പിന്നെ എന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല. ഞാൻ പിന്നെ ആ പണി നിർത്തി തൗബ ചെയ്ത് മടങ്ങി എന്ന് ഈ മനുഷ്യൻ ഖുറൈശിയായ ഷെയ്ഖിനോട് പറഞ്ഞത് അല്ലാമ ഇബ്നു അബി ദുന്യ അവരുടെ മനാമാത്തിൽ ഉദ്ധരിക്കുകയാണ്. സ്വപ്നത്തിൽ കണ്ടൊരു സംഭവം അടി കിട്ടി എഴുന്നേൽക്കുമ്പോൾ അത് മുഖത്ത് കാണാനാണ്. സിദ്ദീഖ് അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ, ഒരു മനുഷ്യന്റെ കണ്ണ് ചൂഴ്ന്നു വന്നൊരു അനുഭവം വേറുണ്ടായിട്ടുണ്ട്. യാ അല്ലാഹ്, അത് മദീനത്തെ പള്ളിയിൽ ഒരു ഇമാമുണ്ട്, മഹാനായ അബുൽ ഹസൻ അൽ മത്വലബി റഹിമഹുല്ലാഹ്, ഇമാമു മസ്ജിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഖൈറുവാനി അവരുടെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. മദീനത്തെ പള്ളിയിലെ ഒരു ഇമാം മഹാനായ അബുൽ ഹസൻ അൽ മത്വലബി അവര് പറയാണ്, ഞാൻ മദീനയിൽ ഒരു അത്ഭുതം കണ്ടിട്ടുണ്ട്. കാന റജുലുൻ യസുബ്ബു അബാ ബക്രിൻ വ ഉമർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ തങ്ങളെയും ചീത്ത പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളിങ്ങനെ വരുന്നുണ്ട്, കണ്ണിങ്ങനെ കവിളിലേക്ക് ചാടിയിട്ടുണ്ട്, രണ്ട് കണ്ണും പൊട്ടിയൊലിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, സഹോദര എന്തേ പേ കണ്ണിന് പറ്റിയത്, മാ ഖിസ്സതുക്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? പറഞ്ഞു, റഅയ്തുൽ ബാരിഹത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. വ അലിയുൻ ബൈന യദൈ, അലി തങ്ങൾ നബിയുടെ കൂടെയുണ്ട്. വ മഅഹു അബൂബക്കറുൻ വ ഉമർ, സിദ്ദീഖ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഫഖാല, അവർ ചോദിച്ചു, രണ്ടുപേരും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ മനുഷ്യനാണ് നബിയെ ഞങ്ങളെ ചീത്ത പറയാറുള്ളത്.
ആര് പറഞ്ഞു? സിദ്ദീഖ് എന്നൊരു അമർദ്ദങ്ങളും ഈ ആളിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. അപ്പൊ എന്നോട് നിബിതങ്ങൾ ചോദിച്ചു, മൻ അമറക ബിഹാദായ അബാ ഖൈസ്? ഇയാളുടെ പേര് അബാ ഖൈസ് എന്നാ. അബാ ഖൈസ് ശുദ്ധീഖ് എന്നവരെയും അമർദ്ദങ്ങളും ചീത്ത പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പൊ ഷിയാക്കൾ അലി തങ്ങളുടെ പക്ഷക്കാരാന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റത്തെ ഇല്ലാത്ത വിധേയത്വം പറഞ്ഞുണ്ടാക്കിയിട്ടാ സിദ്ദീഖ് എന്നവര് അമർദ്ദങ്ങൾ ഈ ചീത്ത പറയേണ്ടത്. ഇയാൾ എന്ത് പറഞ്ഞു? കുൽത്തു നബിയോട് ഞാൻ പറഞ്ഞു, അലിയുൻ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അവരൊക്കെ ചീത്ത പറയാൻ. ഞാൻ അലി തങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അലീതങ്ങളിന്റെ അടുത്ത് കണ്ണ് നീറ്റു വന്നു, തള്ളവിരലും ചൂണ്ടുവിരലും ഇങ്ങോട്ട് കണ്ണിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഈ പറഞ്ഞത് നുണയാണെങ്കിൽ നിന്റെ കണ്ണല്ല പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരൊറ്റ കുത്താണ് എന്റെ കണ്ണിന്, എഴുന്നേറ്റപ്പോ എന്റെ കണ്ണ് പൊട്ടിച്ചാടിയിരിക്കുകയാണ്. ഇത് മദീനത്തെ പള്ളിയിലെ ഇമാം അബൂ ഹസനുൽ മുത്തലബി റഹ്മഹുല്ലാ കണ്ണുകൊണ്ട് കണ്ട അനുഭവം ഇമാം ഖൈറുവാനി തങ്ങൾ ഉദ്ധരിക്കിയ കിതാബുൽ ബിസ്താനിൽ. സുബ്ഹാനല്ലാഹ്.